سعيد بن أبي وقاص رضي الله عنه من أود نبينا رسول الله صلى الله عليه وسلم تنقل بريغة يعني إلا كاريتن كولي عند سعيد إلا كاريغل كوري باري ود نمال جيينا إلا كرمانغل كن كولي عند إلا كرمانغل كن كولي عند نمال شاريري كما يبندى پڑنا ورو تولي اندريتنم الله ويندكال كولي عند برده يلا أذنك ثواب عند برده يلا ده ഒരാൾ ഒരു പ്രാവശ്യം ഒരു ഭാര്യയോട് ബന്ധപ്പെടുമ്പോൾ എത്രത്തോളം ഇന്ദ്രിയതുല്യമാണോ അവളുടെ ഉള്ളിലേക്ക് വീഴുന്നത് ആ ഓരോ ഇന്ദ്രിയതുല്യക്കും ഓരോ ആൺകുട്ടി അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വീരമൃത്യു വരിക്കുന്നവനായി മാറ്റുമെന്ന് ഹദീസിലുണ്ട് അതുകൊണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന 15ഉം 16ഉം 20ഉം വർഷം മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ ദുഃഖിക്കണ്ട നിങ്ങളുടെ ഓരോ സന്ദർഭത്തിലെ ലൈംഗിക ബന്ധങ്ങളും ശാരീരിക ബന്ധങ്ങളും വീടുകൂടലും അതിന് അല്ലാഹുവിങ്കൽ സവാബുണ്ട് സവാബുണ്ട് അതുകൊണ്ട് ഒരു ഭർത്താവ് ഭാര്യയോട് ബന്ധപ്പെടുന്നതും സദഖയാണ് സദഖയാണ് സദഖ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ കൽബുദം എന്താ നബിയേ ഈ പറയുന്നത് സദഖയോ ഭാര്യയോട് ബന്ധപ്പെടുന്നില്ല എന്ത് സദഖ അത് നമ്മുടെ ആഗ്രഹം തീർക്കല്ലേ അതിലെന്ത് സദഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോ ചോദിച്ചു ഒരാൾ തന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഹറാമായ നിലയിൽ ഒരു ബന്ധം സ്ഥാപിച്ചാൽ അത് തെറ്റാകുമോ തീർച്ച തെറ്റാകും എങ്കിൽ ഹലാലായ ബന്ധം സ്ഥാപിക്കുമ്പോൾ അതിന്റെ പേരിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് കൂലിയുണ്ട് സവാബാ നിസ്കരിക്കാൻ പറയുമ്പോഴല്ലേ ബുദ്ധിമുട്ട് ഇതാവുമ്പോ പ്രശ്നമില്ലല്ലോ കൂലി കിട്ടും ഇഷ്ടം പോലെ കൂലി കിട്ടും സമയം ഇതൊക്കെയാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ നിന്ന് പറയുമ്പോ എല്ലാം ഇച്ഛാമാരെ എനിക്ക് കണ്ടിട്ട് പറയാൻ മനസ്സ് വരുന്നില്ല ഇവിടെ ഇരിക്കുമ്പോ എല്ലാരും ഇങ്ങനെ ഇരിക്കുമ്പോ വയസ്സായ ആള് മുതിർന്ന ആളുകളൊക്കെ ആവുമ്പോ ഞങ്ങളൊക്കെ ഇരിക്കുന്നു മുതിർന്ന ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ അല്ലേ ഉസ്താദ് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ നമുക്ക് റാത്ത ആരെ ഇരിക്കരില്ല ഞാനല്ല ഈ വിഷയം വെച്ച് ഞാനല്ല ഇത് വെച്ചിട്ട് ഇങ്ങനെ അറിയിച്ച ഇല്ല ഇച്ഛ ഇങ്ങനെ ചിരിക്കുന്നതെല്ലാം കേട്ട് പഴയ കാലം ഓർമ്മ വരികയാണ് 1951 എന്തായാലും ഇച്ചാക്ക് അടിയാതാരം കാണാം അതുകൊണ്ട് പ്രശ്നമില്ല അപ്പൊ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോ അൽഹംദുലില്ല ബാക്കിയുള്ളവർക്ക് ബാല്യക്കാർക്ക് അത് പ്രശ്നമില്ല പറയുമ്പോ ഈ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാണ് അപ്പൊ കൂലി കിട്ടുന്ന കാര്യമാണ് സവാബുള്ള കാര്യമാണ് ഭാര്യയുമായുള്ള ബന്ധപ്പെടൽ വേസ്റ്റ് അല്ല അതാരും ചിന്തിക്കരുത് വേസ്റ്റ് ആവൂല കേട്ടോ സവാബുണ്ടതിന് അപ്പൊ ഭാര്യയായിട്ട് നമ്മൾ ബന്ധപ്പെടും വേറൊരു കാര്യം ഒരു ദുആ നമ്മൾ അത് എപ്പോഴും ചെയ്യണം ചില ആളുകൾ കല്യാണം കഴിച്ച് മക്കളായി അത് സ്റ്റോപ്പായി ഇനി മക്കളില്ല പിന്നെ അവൻ ബന്ധപ്പെടുമ്പോ ദുആ ചെയ്യാറില്ല തെറ്റ് ഏത് സമയത്ത് നമ്മൾ നമ്മുടെ ഭാര്യയുമായുള്ള ബന്ധം സ്ഥാപിക്കുമ്പോ നമ്മൾ ആ ദുആ ചെയ്യണം അല്ലാഹുമ്മ ജന്നിബനി ശൈത്താൻ വ ജന്നിബി ശൈത്താന മാ റസഖ്തനാ കാരണം നമ്മുടെ മനുഷ്യന്റെ പുരുഷന്റെ ഇന്ദ്രിയം ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് പോകുമ്പോ പിശാചിന്റെ അംശമുണ്ടാകും അത് പോയിട്ട് പെണ്ണുങ്ങളുടെ ഗർഭപാത്രത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും രോഗങ്ങൾ ഉണ്ടാക്കും മുഴ ഉണ്ടാക്കും ട്യൂമർ ഉണ്ടാക്കി വെക്കും ക്യാൻസർ ഉണ്ടാക്കി വെക്കും ഓവറിയിൽ കുരുക്കൾ ഉണ്ടാക്കി വെക്കും ഇത് പിശാചിന്റെ പണിയാണ് ഒരു ഭർത്താവിന്റെ ജനനേന്ദ്രിയത്തിൽ പിശാജ് ഒളിച്ചിരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവൻ അല്ലാഹുവിനോട് പിശാജിൽ നിന്ന് കാവൽ തേടിയിട്ടാണ് ഭർത്താവ് ഭാര്യയുമായി ബന്ധപ്പെടുന്നതെങ്കിൽ ആ പിശാജ് ഓടിപ്പോകും അത്രേ അതല്ലാതെയാണ് ബന്ധപ്പെടുന്നതെങ്കിൽ ആ ജനനേന്ദ്രിയത്തിലൂടെ പിശാജ് ആ പെണ്ണിന്റെ ഗർഭപാത്രത്തിലേക്ക് കടക്കുകയും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പ്രസവം നിർത്തിയ പെണ്ണുങ്ങൾക്ക് ഗർഭപാത്രത്തിൽ മുഴയും അതുപോലുള്ള രോഗങ്ങളും പ്രസവം നിർത്താനേ പാടില്ല കാസറോട്ടാർക്ക് വലിയൊരു തൗഫീഖാണ് അൽഹംദുലില്ല ഞാൻ ഇന്ന് ഒരാളുടെ പറിക്ക് ഒരു 50 വയസ്സ് ഒരു കൊച്ചുകുട്ടി ഞാൻ ചോദിച്ചു മകളുടെ മകള ഇല്ല ഉസ്താദ് എന്റെ മകള ഇല്ല ഉസ്താദ് എന്റെ മകൾ ഭയങ്കര അത്ഭുതം തോന്നി അൽഹംദുല 50 വയസ്സ് നമ്മുടെയൊക്കെ നാട്ടിൽ 35 ആകുമ്പോഴത്തേക്ക് ഡോർ ക്ലോസ്ഡ് ആണ് എല്ലാം പിന്നെ തീർന്നു അവിടെ അങ്ങനെ തന്നെയാണ് പിന്നെ ഇല്ലല്ലോ പിന്നെ 50 40 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു വിഷമമാണ് അൽഹംദുല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞു നിക്കാഹ് കഴിക്കുമ്പോ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട പെണ്ണുങ്ങൾ ആരായിരിക്കണം വിവാഹം കഴിക്കണേ പ്രസവിക്കണേ അധികരിപ്പിക്കണേ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവാഹം കഴിക്കണം
അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇംറഅത്തുൻ വലൂദ് സ്വർഗസ്ത്രീകളായ പെണ്ണുങ്ങൾ ആരാണ് സ്വർഗസ്ത്രീകളായ പെണ്ണുങ്ങൾ ആരാണ് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ ഇംറഅത്തുൻ വലൂദ് അധികമായി പ്രസവിക്കുന്ന പെണ്ണുങ്ങൾ സ്വർഗത്തിലാണ് ഒന്നുകൊണ്ടോ രണ്ടുകൊണ്ടോ നിർത്തണ്ട അൽഹംദുലില്ലാ വരട്ടെ അല്ലാഹുവാണ് റിസ്ഖ് നൽകുന്നത് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ ഫൈന്നി ഉബാഹി ബികുമുല്ലുമമ യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ എന്റെ ഉമ്മത്തിന്റെ ആധിക്യം കണ്ടിട്ട് എനിക്ക് സന്തോഷിക്കണം എനിക്ക് ആഹ്ലാദിക്കണം അതുകൊണ്ട് നിങ്ങൾ നിക്കാഹ് കഴിച്ചിട്ട് പ്രസവിച്ചോ അധികരിപ്പിച്ചോ അതാ പറഞ്ഞത് അൽഹംദുലില്ലാ അതൊക്കെ നമുക്ക് അതിന്റെ ഒരു ഭാഗ്യമുണ്ട് പണ്ട് കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ തന്നെ കല്യാണം കഴിക്കണം എന്നാണ് ഹദീസ് അതിനാണ് കന്യകയെ തെരഞ്ഞെടുക്കാൻ നബി തങ്ങൾ പറഞ്ഞത് കന്യകയെ തെരഞ്ഞെടുത്താൽ അവൾ കൂടുതൽ പ്രസവിക്കുമെന്നാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അലൈക്കും ബില്ലബകാർ കന്യകളെ നിങ്ങൾ തെരഞ്ഞെടുക്കണം വിർജിൻ ലേഡി കന്യകകളെ തെരഞ്ഞെടുക്കുക മധുര ഭാഷണികളാണ് കന്യകകളായ പെണ്ണ് മധുര ഭാഷണികളാണ് കൂടുതൽ പ്രസവിക്കുന്നവളാണ് അല്പം കൊണ്ട് തൃപ്തിപ്പെടുന്നവളാണ് അതുകൊണ്ട് നിങ്ങൾ കന്യകയെ തിരഞ്ഞെടുക്കണേ ജാബിർ റളിയല്ലാഹു അൻഹു വിധവയെ കല്യാണം കഴിച്ചു എന്ന വാർത്ത കേട്ടപ്പോ ഹബീബായ തങ്ങൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി ഫഹല്ലാ ബിഖറാ തുലാഇബുഹ വയുലാഇബുക പരസ്പരം നിങ്ങൾക്ക് വിനോദം പങ്കിടാൻ പറ്റിയ ഒരു വിർജിൻ ലേഡി ഒരു കന്യകയെ തിരഞ്ഞെടുത്തുകൂടായിരുന്നോ അപ്പൊ പിന്നെ വിധവകൾക്ക് സ്ഥാനമില്ല എന്നല്ല വിധവകൾക്ക് വലിയ സ്ഥാനം പക്ഷെ നമുക്ക് അഫ്സോസ് വളരെ വിഷമമുള്ള ഒരു പ്രയാസമുള്ള കാര്യം തന്നാല് നമ്മുടെ നാട്ടില് നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ പെണ്ണുങ്ങൾ പിന്നെ വിധവകളാണ് പിന്നെ അവരെ രണ്ടാമത് കല്യാണം കഴിക്കുന്ന വിഷയത്തിലൊരു ചർച്ചയില്ല ചില പെണ്ണുങ്ങന്മാർ പറയും എനിക്കിനി വേണ്ട എനിക്കിനി വേണ്ട എന്റെ ഇച്ഛ പോയി എനിക്കിനി വേണ്ട മരിക്കുന്നവരെയും വേണ്ട കുഴപ്പമില്ല പക്ഷെ മരിക്കുന്നത് വരെയും നീ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്നവളായിരിക്കണം എനിക്കിനി രണ്ടാമത് കല്യാണം കഴിക്കുന്നില്ല ശരി വേണ്ട പ്രശ്നമില്ല പക്ഷേ മരണം വരെയും നിന്റെ ശരീരത്തിൽ നോ ടച്ചിങ് ഒരാള് ടച്ച് ചെയ്യാൻ പാടില്ല എന്നാ നിനക്ക് കിട്ടുന്ന കൂലി എന്തെന്ന് പറയട്ടെ നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു നാല് വിഭാഗം സ്ത്രീകളെ സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് അതിൽ ഒരു വിഭാഗത്തെ കുറിച്ച് ഹബീബായ തങ്ങൾ പറയുകയാ ഇംറഅത്തുൻ അത് ഒരു പെണ്ണാണ് അവളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി അവൾക്ക് ചെറിയ കുട്ടികളുണ്ട് വലം തതസവ്വജ് അവൾ മറ്റൊരു വിവാഹം ആഗ്രഹിക്കുന്നില്ല തന്റെ കുട്ടികൾ പിഴച്ചു പോകും എന്ന് കരുതി തന്റെ ശരീരത്തെ വികാര വിചാരങ്ങളിൽ നിന്ന് അടക്കി വച്ചവളാണ് ഒതുക്കി വച്ചവളാണ് തന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയതിന്റെ ദുഃഖഭാരത്താൽ കഴിഞ്ഞുകൂടുകയാണ് തന്റെ മൂന്ന് നാല് ഇളം പൈതലുകൾ പരക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയ തന്റെ ഭർത്താവിന്റെ ആ അമാനത്ത് അല്ലാഹുവേ ഞാനിതാ നിറവേറ്റുകയാണ് എനിക്കും നീ മരണം വരെ ഒരു ഭർത്താവിന്റെ ആവശ്യമില്ല അങ്ങനെ ആ മക്കളെ നല്ല നിലയിൽ വളർത്തി വലുതാക്കി ഒരു പെണ്ണെ നീ മരിച്ചു പോയാൽ അവൾക്ക് സ്വർഗമാണ് പ്രതിഫലം മാത്രമല്ല ഹബീബായ തങ്ങൾ മറ്റൊരു ഓഫർ കൂടി അവൾക്ക് നൽകുകയാണ് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഞാനാണ് നാളെ ആദ്യമായി സ്വർഗത്തിന്റെ വളയം പിടിക്കുക സ്വർഗത്തിന്റെ വാതില് തുറക്കുമ്പോൾ അതിന്റെ വളയം പിടിക്കുന്ന പ്രഥമ പൗരൻ ഞാനാണ് പക്ഷെ പക്ഷെ എന്നെ അതിക്രമിച്ചുകൊണ്ട് ഒരു പെണ്ണ് കടന്നു വരുമത്രേ എന്നെ അതിക്രമിച്ചുകൊണ്ട് ആ സ്വർഗത്തിന്റെ വളയം പിടിക്കാൻ ഒരു പെണ്ണ് കടന്നു വരുമത്രേ ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ് മാലക്കി നീ ആരാടി നീ ഏത് പെണ്ണാണ് എന്താണ് നിനക്ക് സംഭവിച്ചത് ഈ ഉത്തരവാദിത്വം ഞാനാണ് നിർവഹിക്കുന്നത്
കൊടുക്കേണ്ടത് സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് അതിന്റെ ചടങ്ങിലാണ് അതുകൊണ്ട് അതിന്റെ വളയം പിടിക്കേണ്ടത് ഞാനാണ് അതിനിടയിലേക്ക് കുതിച്ചു പാഞ്ഞു വന്നത് എന്തിന്റെ പേരിലാണ് ഉടനെ അവൾ പറയുകയാണ് ഞാൻ ആരെന്ന് പറയട്ടെയോ ഞാൻ ഒരു യതീമായ കുട്ടിയുടെ ഉമ്മയാണ് എന്റെ ഭർത്താവ് എന്റെ കുഞ്ഞുമക്കൾക്ക് ജന്മം നൽകിയ ഉടനെ മരണപ്പെട്ടു പോയി അതിനുശേഷം എന്റെ മക്കൾ പിഴച്ചു പോകുമെന്ന് കരുതിയിട്ട് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാതെ എന്റെ മക്കളെ സംരക്ഷിച്ചു വളർന്നു പോയതാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ എന്റെ ശരീരത്തെ ഹറാമുകളിൽ നിന്ന് സൂക്ഷിച്ച് വികാര വിചാരങ്ങൾ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിച്ച് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്കും ഈ സ്വർഗത്തിന്റെ വളയം പിടിക്കാൻ അവകാശമില്ലേ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഉണ്ട് പെങ്ങളെ ഉണ്ട് പെങ്ങളെ സഹാബാക്കളോട് തിരിഞ്ഞിട്ട് അല്ലാന്റെ റസൂല് പറഞ്ഞു കണ്ടോ സഹാബ ഒരു പെണ്ണിന്റെ ആഗ്രഹം കണ്ടോ സഹാബ ബാല്യത്തിലെ തന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോ 40 വർഷം വരെ 30 വർഷം വരെ തന്റെ മക്കളെ അവൾ നൽപിടച്ചു പോകാതെ വലുതാക്കി വളർത്തിക്കൊണ്ട് നല്ല ദീനി തർബിയത്തോടുകൂടി വളർത്തിക്കൊണ്ട് വന്ന തന്റെ ഉമ്മ ആ ഉമ്മക്കാണ് സ്വർഗത്തിന്റെ വളയം പിടിക്കാൻ അവകാശമെന്ന് കമാ ഖാല റസൂലുള്ളാഹി ഇത്ര വലിയ ഭാഗ്യാണ് പക്ഷെ എന്തായിരിക്കണം സംഭവം എനിക്ക് വേറെ ഇച്ഛായ ഒന്നും വേണ്ട എനിക്ക് വേറെ കല്യാണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ വിചരിക്കാൻ പോരുത് വിചരിച്ച പോയി എല്ലാ വളയവും പോയി പിന്നെ വേറെ വളയത്തില കൊണ്ടിടുക പിന്നെ സംഭവം അതുകൊണ്ട് അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണിനെ ഉന്നതമായ പദവിയാണ് വലിയ പദവിയാണ് സ്വർഗത്തിലാണ് നബീന റസൂലുള്ളാഹി സ്വർഗത്തിന്റെ പദവി നൽകപ്പെടുന്നത് ആ സ്ത്രീകൾക്കാണ് കുട്ടികളെ പഴിച്ചു പോയിരിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയാൽ നമുക്ക് രണ്ടാമത് കല്യാണം കഴിക്കാം രണ്ടാമത് അടുത്ത പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കണം അതിന് ഉത്തരവാദിത്തം ആ ഉപ്പയും ഉമ്മയും എടുക്കണം ആ വീട്ടുകാർ ഏറ്റെടുക്കണം ചിലപ്പോ ചെറുപ്പക്കാരികളെ എത്രയോ പെണ്ണുങ്ങള് 30 വയസ്സ് 35 വയസ്സിലൊക്കെ ഭർത്താവ് മരിച്ചു പോകും പിന്നെ എല്ലാരും പറയും 35 വയസ്സായി ഇനി ഇപ്പം ഓളെ കെട്ടാൻ ആരാളുള്ളത് ഹബീബേ 35 വയസ്സ് മുതലാണ് ഇതിന്റെ തുടക്കം ഈ 18 19 ഒന്നും അല്ല വലിയ കാര്യം ഇരിക്കുന്നത് അതൊക്കെ ചുമ്മാ വെറുതെ ഒരു തേപ്പും തീപ്പും ചുമ്മാ വിളിക്കലും അങ്ങനെ വിളിക്കുന്നില്ല അതൊക്കെ നടക്കുള്ളൂ താൻ്റെ ശാരീരികമായ ലൈംഗികമായ ആസ്വാദനത്തിന് അതിന്റെ തുടക്കം കുറിക്കലൊക്കെ 33 35 അതുകൊണ്ടാണ് സ്വർഗത്തിൽ 33 വയസ്സ് സ്വർഗത്തിൽ 18 വയസ്സില്ലല്ലോ സ്വർഗത്തിൽ 33 വയസ്സാണ് അവിടുത്തെ ശാരീരികമായ ബന്ധത്തിന് ഒരു വർഷത്തോളം ദൈർഘ്യമുണ്ടെന്നാണ് ഹദീസിൽ കാണുന്നത് ഇനി അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാല് ഈ നെറ്റിൽ നിന്ന് അത് കട്ട് ചെയ്തിട്ട് നാളെ മുതൽ അടുത്ത വാട്സപ്പിൽ ശൈത്താന്മാരെ ഇളകും അതുകൊണ്ട് ഞാനവിടെ നിർത്താണ് അങ്ങനെ ഒരുപാട് വിഷയമുണ്ട് ഇതൊക്കെ നിന്നെ പറയാൻ പറ്റില്ലേ എന്ന സ്വർഗത്തിലെ ഹൂറികളെ കുറിച്ച് പറഞ്ഞപ്പോ അത് കുറച്ച് നെറ്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അളി അമ്മ കൂടെ കിട്ടുമെങ്കിൽ അമ്മ കൂടെ ഒന്ന് നോക്കാന്ന് അങ്ങനെയാണ് ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹു ഹഖ് മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് തരട്ടെ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് നമ്മളിപ്പോ ഇത്രയും ഭാരാഭാരം പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഉസ്താദന്മാരെയൊക്കെ സാക്ഷ്യപ്പെടുത്തി ഞാൻ ഈ അമാനത്തെന്ന ഉത്തരവാദിത്വം പറഞ്ഞു തരാതെ ഇതിൽ ഞാൻ മറച്ചു വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും മറച്ചു വെക്കണം പഠിക്കേണ്ടത് പഠിക്കുക മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുക നമ്മൾ സ്വർഗത്തിൽ പോകാനാണ് നമ്മളിതൊരു അമാനത്താണ് ഈ ഒരു അമാനത്ത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണ് അതുകൊണ്ടാണ് നമ്മളുടെ കല്യാണ ദിവസത്തിൽ ആ സദസ്സിൽ വെച്ചിട്ട് പറയുന്നത് നമ്മൾ അള്ളാഹുവിന്റെ മേൽ ഉത്തരവാദിത്വം അള്ളാഹു ഏൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്വം ഞാൻ നല്ലതുപോലെ നിർവഹിച്ചു കൊള്ളാം എന്ന ലക്ഷ്യത്തോടുകൂടി ഞാൻ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊള്ളാം അതാ പറഞ്ഞു വരുന്ന വാക്ക് അതാണ് നല്ല പോലെ ഇവിടെ ഞാൻ നോക്കിക്കൊള്ളാം നല്ലപോലെ നോക്കിക്കൊള്ളാം والزوج راع ومسؤول عن رعيتها അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഓരോ ഭർത്താക്കന്മാരോട് ചോദ്യമുണ്ടാകും അവന്റെ കീഴിലുള്ള തന്റെ ഭാര്യയെ കുറിച്ച് ചോദ്യമുണ്ടാകും അത്രേ
ഒരിക്കൽ ബഹുമാനപ്പെട്ട മുആവിയത്ത് ബിനു ഹൈദാർ റളിയല്ലാഹു തആല അൻഹു ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയുണ്ടായി മാ ഹഖു സൗജതി ആദിനാലൈഹി നബിയേ ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്കുള്ള കടമകളും കടപ്പാടുകളും എന്താണ് നബിയേ ഭാര്യമാരോടുള്ള കടമ എന്താണ് എന്താണ് കടമ ഇതൊക്കെ ഒന്ന് അറിയണം കേട്ടോ മനസ്സിലാക്കണം അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ മാ ഹഖു സൗജതി അഹദിനാ അലൈഹി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോടുള്ള കടമകൾ എന്താണ് ഹബീബേ അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ മറുപടി നൽകി അൻ തുതിഇമഹ ഇദാ തഇംത നീ കഴിച്ചാൽ അവൾക്കും നീ ഭക്ഷണം വാങ്ങി കൊടുക്കണേ നമ്മ കഴിക്കുമ്പോൾ അവൾക്കും കൊടുക്കണം നമ്മ പുറത്തു പോയിട്ട് നല്ല ഷവായ ഷവർമ മന്തി കബ്സ ഇതൊക്കെ തിന്നിട്ട് ഓള് പുറയിലിരുന്ന് സാമ്പാർ പരിപ്പ് കറി ഇതെല്ലാം കൂടി തിന്നാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതങ്ങനെ ശരിയാവുമ്പ അതങ്ങനെ നമ്മ പോകുന്ന വഴിയിലെല്ലാം പോകുന്ന വഴിയെല്ലാം നല്ല ഹോട്ടൽ കബ്സ കബ്സ അല്ല നമ്മ തിന്നുമ്പോ ഒരു പാർസൽ ഓൾക്കൂടെ വാങ്ങണം ഓൾക്കൂടെ വാങ്ങണം കൊണ്ടു കൊടുക്കണം അതല്ല അതിന്റെ ഒരു നീതി അതല്ലേ നമ്മ ഒരു നല്ല തിന്നിട്ട് ഓൾ എങ്ങനെയെങ്കിലും ഇവിടെ തിന്നാന്ന് പറഞ്ഞാൽ അത് നടക്കൂല അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ സയ്യിദ് ഇബ്നു നബി വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സയ്യിദേ ഇന്നക ലൻ തുൻഫിഖ നഫഖത്തൻ നീ ഏത് സദഖ ചെയ്താലും നിന്റെ ഭാര്യക്ക് അതുകൂടെ നമ്മൾ ഓർക്കണം കേട്ടോ ഭർത്താക്കന്മാർ തന്റെ ഭാര്യക്ക് ചെയ്യുന്നതെല്ലാം ഏറ്റവും വലിയ സദഖയാണ് അഫ്ളലു സദഖ സദഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സദഖ തന്റെ ഭർത്താവ് തന്റെ ഭാര്യക്ക് ചെയ്യുന്ന സദഖയാണ് ഏറ്റവും വലിയ സദഖയാണത് ഏറ്റവും വലിയ സദഖയാണ് ഏറ്റവും വലിയ സദഖ എത്രത്തോളം ഒരു പിടി ഭക്ഷണം എടുത്തിട്ട് സാദേ നിന്റെ ഭാര്യയുടെ വായിൽ വെച്ച് നീ കൊടുത്താൽ ഇല്ല അതിന്റെ മേലും സദഖ ഇല്ലാതെ കൂലി നൽകാതെ ഇല്ല സാദേ ഭാര്യയുടെ വായിൽ ഒരു പിടി ഭക്ഷണം വെച്ച് കൊടുത്താലും അത് സദഖയാണ് ഭാര്യക്കൊരു ഇൽമ പറഞ്ഞു കൊടുത്താലും അത് സദഖയാണ് ഭാര്യയുടെ ചുണ്ടിൽ അവളുടെ അധരത്തിൽ ഒരു ചുംബനം നൽകിയാലും സദഖയാണ് ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാലും അത് സദഖയാണ് സദഖയാണ് ഈ പള്ളിക്ക് വേണ്ടിയിട്ട് സദഖ ചെയ്യാത്ത ചില പിശുക്കന്മാരുണ്ട് ഇങ്ങനെയെങ്കിലും കുറെ സദഖ ചെയ്യും പള്ളിക്കൽ ചോദിച്ചാൽ തരൂല കുറച്ച് സദക്കേട് പള്ളിക്ക് ഒരു പത്ത് പാക്കറ്റ് സിമെന്റ് ഒരു 100 കിലോ കമ്പി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് ഈ സദക്ക ചെയ്യാൻ പറ്റും ശരി അത് വേണ്ടപ്പ എന്റെ ഭാര്യയുടെ മുന്നിൽ ഒരു പത്ത് പാക്കറ്റ് തബസ്സും സ്മൈൽ പുഞ്ചിരി ഒരു പത്ത് പാക്കറ്റ് എന്റെ ഭാര്യക്ക് കൊടുക്കാൻ തയ്യാറുണ്ടോ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചിട്ട് എത്ര ദിവസമായി ഭാര്യയുടെ മുഖത്ത് എത്ര അടയാളം ഉണ്ടെന്ന് പറയാമോ ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് ഇവിടെ ഇരിക്കുന്നോട് ചോദിക്കാനൊരു മടിയാണ് അല്ലെ ഞാനിതൊക്കെ ചോദിക്കൂ പണ്ട് അടയാളം അറിയായിരുന്നു പണ്ട് ഇപ്പൊ ആളുടെ മുഖത്ത് എത്ര അടയാളം ഉണ്ടെന്നറിയോ ആ കണ്ണിന് താഴെയൊക്കെ ഒരു ചെറിയ കറുപ്പ് വരാൻ തുടങ്ങി എങ്ങനെ അറിഞ്ഞാ അവിടെ ചെറിയ ചെറിയ ഡോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ നോക്കിട്ടുണ്ടോ ഇന്ന് പോയോണ്ട് പരിശോധിച്ചു നോക്ക് ഞാൻ പറഞ്ഞ ശരിയോ തെറ്റോന്നുണ്ടോ ഇതറിയണം നമ്മൾ അവളെ കാണുന്നില്ല നോക്കുന്നില്ല സംസാരിക്കുന്നില്ല കയ്യില് പിടിച്ചിട്ട് എത്ര ദിവസമായി ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിക്കണം എന്നാണ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ അവളുടെ കൈക്ക് പിടിക്കണം ഏറ്റവും വലിയൊരു ഓഫർ അല്ലാൻ റസൂൽ നൽകിയത് ഒരു ഭർത്താവ് ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചാല് അവരുടെ വിരലുകൾക്കിടയിലൂടെ പാവങ്ങൾ ഡിലീറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എളുപ്പം എന്നുള്ളൊരു ഓഫറാണ് പെട്ടെന്ന് പാവം പൊറുക്കണം അങ്ങനെ ചെയ്താൽ മതി ചുമ്മാ ഇടിക്കാൻ വേണ്ടി പിടിക്കരുത് ഇങ്ങനെ അങ്ങനല്ല സ്നേഹത്തോടെയുള്ള ഒരു പിടുത്തുണ്ടല്ലോ ബാല് കഴിഞ്ഞിട്ട് പോകുമ്പോ ഒന്ന് പിടിച്ചോ പക്ഷെ പിടിച്ച് വേറെ ആരെയും പിടിക്കല്ലേ നമ്മള് ബാല് കഴിഞ്ഞിട്ട് പോകുമ്പോ ഒന്ന് പിടിച്ചെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കൈക്ക് പിടിച്ച സുന്നത്ത് തന്നെയാണ് സംഭവം പക്ഷെ ഇവിടെ ഭയങ്കര കൂട്ടായിരിക്കും ആരാ പിടിക്കാന്നറിയില്ല പിന്നെ പുറകിൽ നിന്ന് വേറെ ആളുകളൊന്ന് പിടിക്കും നിങ്ങളെ അപ്പൊ അതൊന്ന് സൂക്ഷിച്ചോ കയ്യിൽ നിന്ന് പിടിക്കുന്നത് നല്ലതാണ് സ്നേഹത്തോടെയുള്ള ഒരു പിടുത്തം അതാണ് നബിയുന റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയുമായി പുറത്തേക്ക് പോകുമ്പോ കയ്യിൽ പിടിച്ചു പോകുമായിരുന്നു അതാണല്ലേ സ്നേഹം സ്നേഹം ഓൾ എന്താ ആഗ്രഹിക്കുന്നുണ്ടാകും എന്റെ ഇച്ഛ എന്റെ കൈക്കൊക്കെ ഒന്ന് പിടിച്ചിട്ടൊന്ന് പുറത്തേക്കൊന്ന് പോയാല് എന്ത് റാഹത്ത എന്ത് എത്ര ആഗ്രഹിക്കുന്നുണ്ടാകും പക്ഷെ അത് പറയാൻ പറ്റുന്നില്ലല്ലോ
അത് പുറത്തേക്ക് ഇറങ്ങുമ്പോ ബസ് സ്റ്റാൻഡിലേക്ക് വരുമ്പോ ഇങ്ങനെ കൈക്ക് പിടിക്കുമ്പോ ഓൻ അങ്ങോട്ട് തട്ടിമറിച്ചു. ആളുകളൊക്കെ നോക്കുന്നു, നിനക്കിപ്പോ പൊടിക്കാൻ കിട്ടിയ സമയം ഒക്കെ പുരലിരുന്നപ്പോ പൊടിച്ചുകൂടെ ഇടിരുന്നിട്ട് വന്ന് പൊടിക്കുന്നു, ഞങ്ങള് മാറുന്നില്ലെന്ന് പറയും. സ്നേഹമായിട്ട് പിടിക്കല്ലേ ഭർത്താവ് ഭാര്യ സന്തോഷത്തോടെ, അതിന്റെ പേര് കൂലിയുണ്ട്, സവാബുണ്ട്, സ്നേഹത്തോടെ. അതാണ് ഭാര്യ ഭർത്താവ് തമ്മിൽ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മിസ്വാക്ക് ചെയ്തിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് കയ്യിലേക്ക് കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ ഇത് നീ കഴുകി വെക്കണേ. ആയിഷ പല്ല് വെച്ചിട്ട് കൊടുക്കാം, മിസ്വാക്ക് വെച്ചിട്ട് കൊടുക്കാം, കഴുകി വെക്കാൻ പറഞ്ഞു. നബീന റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ മിസ്വാക്ക് അല്ലാഹുവിന്റെ റസൂൽ മിസ്വാക്ക് ചെയ്തത് ആയിഷ റളിയല്ലാഹു തആല അൻഹ കഴുകാതെ മിസ്വാക്ക് ചെയ്തു. കഴുകിയില്ല. ഒരു ഭാര്യയും ഭർത്താവുമുള്ള ബന്ധം മനസ്സിലാക്കാൻ പറയാണിത്. ഭർത്താവ് പല്ല് തേച്ച ബ്രഷ് ഭാര്യയുടെ കയ്യിൽ കൊടുത്തു, ഭാര്യ അത് വാങ്ങി കഴുകി വെക്കാൻ പറഞ്ഞു, കഴുകാതെ തന്നെ പല്ല് തേച്ചു, എന്നിട്ട് കഴുകിട്ട് സൂക്ഷിച്ചു വെച്ചു. ഇത് നമ്മൾ പല്ല് വെച്ചിട്ട് നമ്മൾ തന്നെ കഴുകിയാ വെക്കില്ല, നമ്മളെന്ന ഒരു ഭാര്യയുടെ കയ്യിൽ കൊടുക്കൂല. പിന്നെ പിന്നെ നമുക്ക് അവള് പല്ല് തേച്ച് തരുന്നത് നമ്മൾ ആശുപത്രി പോയിട്ട് കിടക്കണം. ആശുപത്രി പോയിട്ട് കിടന്നാല് പേസ്റ്റ് വെക്കൂല, പേസ്റ്റ് വെച്ചാ പിന്നെ ഇതൊക്കെ എടുത്ത് തുടക്കണ്ടേ, അതെല്ലാം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പേസ്റ്റ് ഇല്ലാതെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഉരച്ചുവിടും, ജസ്റ്റ് ഒന്ന് ഉരച്ചുവിടും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ എന്താ ചെയ്യാ? ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇത് വാങ്ങി പല്ല് തേച്ച് എന്നിട്ട് കഴുകി വെച്ചു. ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞത് ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള ബന്ധം അതാണ്, അവരുടെ രണ്ടുപേരുടെ ഉമനീര് തമ്മിലുള്ള ബന്ധം അതാണ്. ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള ബന്ധം അത് രൂഢമൂലമാകാൻ അതൊരു കാരണമാണ് എന്നാണ് ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ പറഞ്ഞത്. അതാണ് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്ന വേളയിൽ അവസാന സമയം വഫാത്തിന്റെ സമയം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൂഫിയ ഫീ ബൈതി വഫീ യൗമി വബൈന സഹരി വനഹരി വജഅല ബൈന റീഖി വറീഖിഹി. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിനോടടുത്ത സമയമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പോകാനാണ് ഹബീബായ തങ്ങള് മറ്റുള്ള ഭാര്യമാരോട് ചോദിച്ചത്. എല്ലാവരും അനുവാദത്തോടെ അവരുടെ സമ്മതത്തോടെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് നബി തങ്ങൾ കടന്നു വരികയാണ്. നബി തങ്ങളുടെ അവസാനത്തെ നിമിഷങ്ങളാണ്, അവസാനത്തെ രാവുകളാണ്, അവസാനത്തെ ദിനരാത്രങ്ങളാണ്. ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്റെ മേൽ അല്ലാഹു ചൊരിഞ്ഞത്. എന്താണ് ആ അനുഗ്രഹം? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൂഫിയ ഫീ ബൈതി, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ എന്റെ വീട്ടിൽ വെച്ചാണ് വഫാത്തായത്. വബൈന സഹരി വനഹരി, എന്റെ മാറിടത്തിൽ കിടന്നാണ് വഫാത്തായത്, എന്റെ ദിവസത്തിലാണ് വഫാത്തായത്. മാത്രമല്ല അതിനേക്കാൾ എന്റെ ഹബീബായ തങ്ങളുടെ ഉമനീരും എന്റെ ഉമനീരുമായി അല്ലാഹു ബന്ധിപ്പിച്ചത് അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമത്രേ. വജഅല ബൈന റീഖി വറീഖിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമനീരും എന്റെ ഉമനീരുമായി അല്ലാഹു ബന്ധിപ്പിച്ചില്ലേ? എങ്ങനെയാണത്? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയായ പ്രിയങ്കരിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കുന്ന ഹബീബായ തങ്ങളുടെ അരികിലേക്ക് തന്റെ ഭാര്യയുടെ സഹോദരൻ അബ്ദുർ റഹ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാ. വഫീ യദിഹി സിവാക്, അബ്ദുർ റഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ മിസ്വാക്ക് ഇരിപ്പുണ്ട്. ഫനലറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹി, ആ മിസ്വാക്കിലേക്ക് നബി തങ്ങൾ കിടന്നുകൊണ്ട് നോക്കുകയാണ്. സംസാരിക്കാൻ കഴിയുന്നില്ല. ഒരു ഭാര്യ ഒരു ഭർത്താവിന്റെ അവസ്ഥകൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് ഈ പ്രഭാഷണം കേൾക്കുന്ന സഹോദരിമാരെ മനസ്സിലാക്കണേ. ഒരു ഭർത്താവ് നിന്റെ മടിയിൽ കിടക്കുന്ന സമയം അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല. കണ്ണുകൊണ്ട് മാത്രമാണ് ആംഗ്യം കാണുന്നത്.
കാണിക്കുന്നത് 30 വർഷക്കാലം നിന്നോടൊപ്പം ദാമ്പത്യ ജീവിതം നയിച്ച ആ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അദ്ദേഹത്തിന്റെ സിഗ്നലിലൂടെ നീ മനസ്സിലാക്കിയെടുക്കണം എങ്കിൽ മാത്രമാണ് നീ യഥാർത്ഥ ഭാര്യയായി മാറുക മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലെ കിടന്നുകൊണ്ട് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലിരിക്കുന്ന മിസ്വാക്കിലേക്ക് നബി തങ്ങൾ നോക്കുമ്പോൾ ആഹദിയായ ആയിഷ ബീവി ഓർത്തുപോയി നബിയേ അന്നക തുഹിബ്ബു സിവാക അങ്ങ് മിസ്വാക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ ഫാഷാറ ബിറൗസിഹി അന്നം അല്ലാഹുവിന്റെ റസൂലിന് സംസാരിക്കാൻ കഴിയുന്നില്ല മരണവേദനയാണ് മരണവേദനയാണ് ഹബീബുന റസൂലുള്ളാഹി തങ്ങളെ തലകൊണ്ട് ആട്ടിയിട്ട് പറയുകയാണ് അതേ ആയിഷ എനിക്ക് മിസ്വാക്ക് ചെയ്യാൻ കൊതിയാകുന്നു ആയിഷ ഉടനെ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ തന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് മിസ്വാക്ക് വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തപ്പോ ഫസ്തദ അലൈഹി നബി തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ കഴിയാതെ വന്നു അല്ലാഹുവിന്റെ റസൂലിനോട് മഹദിയായ ആയിഷ ബീവി ചോദിക്കുകയാണ് ഉലൈനുഹു ലക യാ റസൂലല്ലാ ഉലൈനുഹു ലക യാ റസൂലല്ലാ ഞാൻ എന്റെ പലല് കൊണ്ട് കടിച്ച് മൃദുലപ്പെടുത്തി തരട്ടെയോ ഹബീബേ ഉണ്ടോ ഒരു ഭർത്താവിന്റെ അനുവാദം വേണം ഇനി ചിലപ്പോ തന്റെ പെണ്ണുങ്ങളുടെ വായിലിരിക്കുന്ന തൂപ്പല്ലെന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ചില ഭർത്താക്കന്മാർക്ക് അങ്ങനെ പൊടിച്ചില്ലെങ്കിലോ അതായിരിക്കാം ഒരു പക്ഷേ ആയിഷ ബീവി ചോദിച്ച നബിയെ ഉലയ്യന് ഞാന് പല്ലുകൊണ്ട് കടിച്ച് 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 ആ മിസ്വാക്ക് ലോലമാക്കി തരട്ടെ നബിയെ ഹബീബുന റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുമ്പോ പറഞ്ഞു അതെ ആയിഷ അങ്ങനെ ചെയ്ത ഞാനതങ്ങനെ അങ്ങോട്ട് കടിച്ചു കേട്ടോ തന്റെ ഉമനീര് കൊണ്ട് കടിച്ച് 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 അത് ഞാൻ ലോലാക്കിയിട്ട് നബിതങ്ങൾക്ക് പല്ല് തേച്ച് കൊടുപ്പിച്ചു എന്നിട്ട് കഴുകിയില്ല അതാണ് ഇവിടെ പോയിന്റ് ഞാൻ പറഞ്ഞത് പോയിന്റതാണ് കഴുകിയില്ല കടിച്ച് 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 കടിച്ചടിച്ച് ലോലമാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ മിസ്വാക്ക് ചെയ്തു കൊടുത്തു അവസാന സമയം അതാണ് ഒരു ഭാര്യ പറഞ്ഞത് എന്റെ മേൽ അല്ലാഹു ചെയ്ത അനുഗ്രഹമാണ് എന്റെ ഉമനീരും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമനീരും കൂടെ യോജിപ്പിച്ചു ഏറ്റവും വലിയൊരു ഭാഗ്യമാണത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് തങ്ങളുടെ രണ്ടുപേരുടെ ഹൃദയങ്ങൾ അടുക്കാൻ അത് കാരണമാണ് അതിനാണ് ഈ ചുംബനം നൽകണം അതരത്തിൽ ചുംബനം നൽകണം എന്ന് പറഞ്ഞത് അത് സുന്നത്തായ കാര്യമാണ് അതൊക്കെ സുന്നത്തായ കാര്യമാണ് ആ സുന്നത്തൊക്കെ നമ്മളിപ്പോ ഉപേക്ഷിക്കാറുണ്ട് എല്ലപ്പോഴൊക്കെ ആ സുന്നത്തൊക്കെ എടുക്കണം അപ്പൊ അതിന്റെ പേരിൽ നമ്മളുടെ ബന്ധങ്ങൾ അതുകൊണ്ടാണ് ഇന്ന് ബന്ധങ്ങളൊക്കെ അകന്നു പോകുന്നത് ബന്ധങ്ങൾ തമ്മിൽ ഒരു യോജിപ്പില്ലാത്തതിന് കാരണമാണ് ഒരു ഭാര്യ വേറെ റൂമിൽ കിടക്കുന്നു ഭർത്താവ് വേറെ റൂമിൽ കിടക്കുന്നു സംസാരിച്ച് മുണ്ടാണ്ട് മുണ്ടുന്നില്ല കുറെ നാളായി മുണ്ടിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന ഓഫർ എന്താണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ തന്റെ മക്കളോടൊപ്പം ഇരുന്ന് കഴിക്കണം നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എപ്പോഴും നിങ്ങൾ ഭക്ഷണം കഴിച്ചാലും ഭാര്യയും ഭർത്താവും മക്കളുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ അങ്ങനെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരേ മായിതയിൽ ഒരേ പാത്രത്തില് ഒരേ തീൻമേശയിൽ വാപ്പയും ഉമ്മയും മക്കളും ചേർന്ന് ഭക്ഷണം കഴിച്ചാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് കമാകാല ഹബീബുന റസൂലുള്ളാഹി എല്ലാ പാവവും പൊറുക്കുന്നു വാപ്പയും ഉമ്മയും മക്കളും കൂടെ തേന്മേശയിൽ അങ്ങനെ ഇരിക്കണം അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എഴുന്നേറ്റ് പോകുമ്പോ പാവം എല്ലാം പൊറുക്കപ്പെടും മാത്രമല്ല അവരുടെ ഹിസാബ് എളുപ്പമാകും അർശിന്റെ തണല് ലഭിക്കും സ്വർഗത്തിൽ സ്ഥാനമുണ്ടാകും എത്രയെത്ര ഭാഗ്യമാണ് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് ഓഫർ ചെയ്യുന്നത് ഇന്ന് ഭർത്താവ് വേറെ ഇരുന്ന് കഴിക്കുന്നു ഭാര്യ വേറെ ഇരുന്ന് കഴിക്കുന്നു മക്കള് വേറെ തലങ്ങളിൽ പോയി കഴിക്കുന്നു ഭാര്യയും ഭർത്താവും വാപ്പയും ഉപ്പയും ഉമ്മയും മക്കളും തമ്മില് ബന്ധം നമുക്ക് ഇന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടു പോയതാണ് പണ്ട് അങ്ങനെയല്ല വിളിച്ചിരുത്തും ഉപ്പാന്റെ അരികിലിരുന്ന് ഇന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കില്ല ചെറിയ സ്നാക്സിൽ അവർ ഒതുങ്ങിക്കൂടാണ് സ്ലിം ആകാൻ ആഗ്രഹിക്കുന്നു ഭക്ഷണം കഴിക്കുന്നില്ല ഇങ്ങനെ പെൻസില് പോലെ ഭക്ഷണം കഴിക്കൂല ഉപ്പ പിടിച്ചിരുത്തിട്ട് ഭക്ഷണം കഴിപ്പിക്കണം പെൺമക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം അവൾ സ്ലിം ആകാൻ നോക്കാണ് ഓൾ എത്ര നാള് സ്ലിം ആവാന് പ്രസവിക്കണ്ടേ ഈ പ്രസവിക്കണമെങ്കിൽ ആഫിയത്ത് വേണം ചിലപ്പോ ടിൻസ് ആയിരിക്കും രണ്ട ഡബിൾ ആയിരിക്കും അകത്തെടുക്കുക
ഇതിനൊക്കെ കൊണ്ടുനടക്കണമെങ്കിൽ ആഫിയത്താണ്. ഈ പെൻസിലിനകത്ത് ഈ സാധനം ഇങ്ങനെ കൊണ്ടുവച്ച എന്തായിരിക്കും രംഗം? അതൊക്കെ ഉദാഹരണങ്ങളോട് ഞാനൊന്നും പറയുന്നില്ല, ഇപ്പോഴും ഉത്താരൊക്കെ ചിരി വരെയാണ്. ഞാനിങ്ങനെ ഓരോ മുതിർന്നവരിക്കുമ്പോ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം അവരൊക്കെ. അല്ലെങ്കിൽ ഇവരൊക്കെ ഈ വിഷയം പറയുമ്പോ ഇവരെയൊക്കെ ഇവിടെ ഇരുത്താൻ പാടില്ല. അൽഹംദുലില്ലാ, അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സും എല്ലാം കൊടുക്കട്ടെ. അൽഹംദുലില്ലാ, രണ്ട് സൈഡില് രണ്ട് പേരല്ല ഐറ്റത്തിനെ കിട്ടിയത്, രണ്ട് പേര് രണ്ട് സൈഡില്. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാക്കി ഈ മൊയിലിയാർക്ക് ഈ വിഷയം കൊടുത്തത് ആരാപ്പാ? പഠിക്കേണ്ട വിഷയം. എപ്പോഴും ഈ ഖബറും മാഷറും ഖബറും മാഷറും പറഞ്ഞ് 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 ഖബറിനെ കുറിച്ച് പേടിയല്ല ആളുകൾ, ഖബറിനെ കുറിച്ച് പേടിയല്ല. പിന്നെ ഇതെങ്കിലും പറഞ്ഞാൽ ഇനിയെങ്കിലും ഒന്ന് അമൽ ചെയ്യുമല്ലോ, ഒന്ന് അനുസരിക്കുമല്ലോ. പോയിട്ട് ഓളോടുള്ള കടമ എന്താ, ഓനോടുള്ള കടമ എന്താ, ഭാര്യയും ഭർത്താക്കും തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? ഭാര്യയും ഭർത്താവും വാപ്പായും ഉമ്മയും മക്കളൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. ഇന്ന് മുതൽ സുന്നത്ത് എടുത്തോ, പാവം പെറുക്കും. എഴുന്നേക്കുമ്പോ പാവം പെറുക്കും. കുട്ടികളെടുത്ത് പറയണം, തിന്ന് തിന്ന് തിന്നോ തിന്നോ. അതെല്ലാം തീറ്റിക്കണം, നല്ലപോലെ തീറ്റിക്കണം. കുട്ടികൾ തിന്നണം, വലത് കൈ കൊണ്ട് തിന്നാൻ പഠിപ്പിക്കണം, ഉപ്പ പഠിപ്പിച്ചു കൊടുക്കണം.